Peethambhara Kurup telephone line unda. Sri Peethambhara Kurup, Tangal Kuri Pakshe, Ottera Ormagal, Sri Kadavoor Sivadasan is some of the Undagum Karnam, Pratheja Ottera, Bagupugal Kaigarim Chedu, in the Idilthane, Kela Rashtrathilum, Kela Mandras of Hulum, Antony Karagar and Mandras of Hulum, Angama and the Idil, Pala, Valia Uru. Pravartana Mandanamayirunnu adhehathinu undayirunnu thangalkku ethokke tharathil adhehathine ippol ormikkan kazhiyunnundu congressil ethunnathinu munpu thanne athishaktanaya oru prabhashakan enna nilayil njan valare bahumanichirunna aalayirunnu Sri Kadavoor Sivadasan avathadayude karyangal pathikkukayum athishaktamayi athu pratikrikkan sadhikkunna vaibhavavum adhehathinu undayirunnu naal pravashyam mandriyayi സേവനം അനുഷ്ഠിച്ചപ്പോൾ അദ്ദേഹം കുറ്റമറ്റ ഒരു മന്ത്രിയായി തന്നെ നിയമസഭയിലും ഭരണതലത്തിലും ജനമധ്യത്തിലും തിളങ്ങി. ഞാന് കൊല്ലത്ത് പാർലമെന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുമ്പോൾ അന്ന് അദ്ദേഹം ഡി സി സി പ്രസിഡന്റാണ്, അതിനു മുമ്പ് അദ്ദേഹം കോൺഗ്രസിന്റെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു, അതിനു മുൻപ് മന്ത്രിയായിരുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു മുതിർന്ന സഹോദരന്റെ തികഞ്ഞ വൈകാരിക ബന്ധത്തോടെയാണ് അദ്ദേഹം എന്റെ തെരഞ്ഞെടുപ്പ് എന്നെ വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങിയത്. എന്തുണ്ട്, ആരുണ്ട് എന്നൊന്നും നോക്കാതെ എല്ലാവരും ഉണ്ട്, എല്ലാവരെയും കൂട്ടും എന്ന വികാരത്തോടെ അദ്ദേഹം രംഗത്തിറങ്ങി. അദ്ദേഹത്തിന്റെയും അദ്ദേഹം ഉൾപ്പെടെ ഒട്ടേറെ മുതിർന്ന നേതാക്കളുടെയും അല്ലാത്ത നേതാക്കളുടെയും പ്രവർത്തനമാണ് എനിക്ക് അവിടെ വിജയിക്കാൻ, യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചത്. എടുക്കുന്ന തീരുമാനം നടപ്പാക്കാനും വിവേകത്തോടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനും സാധിച്ച നേതാവായിരുന്നു എല്ലാ കാലത്തും കടവൂർ ശിവദാസൻ. കേരള രാഷ്ട്രീയത്തിനും തൊഴിലാളി മേഖലയ്ക്കും അദ്ദേഹം ഒരു നഷ്ടമാണ്. വാസ്തവത്തിൽ ആർ എസ് പിയിൽ അദ്ദേഹം ശ്രീകണ്ഠൻ നായരോടൊപ്പം നിഴൽ പോലെ നിന്നു, അദ്ദേഹത്തിന്റെ ആത്മാവായി തന്നെ നിന്നു. കോൺഗ്രസിലെത്തിയപ്പോൾ ശ്രീ കെ കരുണാകരന്റെ ഒരു വലങ്കയ്യായി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം എ കെ ആന്റണിയുടെ മന്ത്രിസഭയിലും അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ നഷ്ടം കേരളത്തിലും വിശിഷ്യ കൊല്ലത്തിലും കോൺഗ്രസിലും ഒരു തീരാ നഷ്ടമാണ്. ആ മഹാദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. കൊല്ലം ഡി സി സി അധ്യക്ഷ ബിന്ദുകൃഷ്ണ ടെലിഫോൺ അയച്ചിരിക്കുകയാണ്. ശ്രീമതി ബിന്ദുകൃഷ്ണ, കൊല്ലത്തെ പാർട്ടിയുടെ വളർച്ചയിൽ കടവൂർ ശിവദാസന്റെ സംഭാവനകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി ഒക്കെ എങ്ങനെയാണ് താങ്കൾ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുന്നത്? വളരെ വലിയ ഒരു ശൂന്യതയാണ് കടവൂർ സാറിന്റെ നിര്യാണം കൊണ്ട് കൊല്ലത്ത് കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ആർ എസ് പിയിലൂടെയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഭരണപരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്തെ തൊഴിലാളി വർഗങ്ങൾക്ക് ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ആശ്വാസമായി, അല്ലെങ്കിൽ അവർക്കൊക്കെ വേണ്ടി കരുതലോടുകൂടി പ്രവർത്തിക്കുവാൻ ഒരു മികച്ച ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനം ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. എല്ലായ്പ്പോഴും അസാമാന്യമായ ധീരതയോടുകൂടി, അതിലേറെ പാണ്ഡിത്യത്തോടുകൂടി, അതിലേറെ ചിന്താശേഷിയോടുകൂടിയാണ് അദ്ദേഹം ഓരോ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടിരുന്നത്. ഏറ്റവും അവസാന നാളുകളിൽ പോലും, ഈ ഒരാഴ്ച മുൻപ് വരെ മുഴുവൻ മാധ്യമങ്ങളും ശ്രദ്ധിച്ച്, ചാനലുകളുടെ വാർത്തകൾ ശ്രദ്ധിച്ച്, പത്രങ്ങൾ, നിരവധി പത്രങ്ങൾ ഒരക്ഷരം പോലും വിടാതെ വായിച്ച് എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളിലും അഭിപ്രായം പറയും. ഞാനടക്കമുള്ള കൊല്ലത്തെ കോൺഗ്രസ്സുകാർക്ക് എല്ലാ വിഷയങ്ങളിലും, പ്രത്യേകിച്ചും ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയിലും ഒരു വലിയ മഹാമേരുവിനെ പോലെ അദ്ദേഹം ആശ്വാസം നൽകിയിരുന്നു. ഏറ്റവും അവസാനം അദ്ദേഹം പങ്കെടുത്ത പൊതുപരിപാടി ശ്രീ എൻ കെ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത്, കൊല്ലം ഡി സി സി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതാണ്. അതിനുശേഷവും അദ്ദേഹത്തെ കാണാനും രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കാനും എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം മുതൽ അടുത്ത പരിചയമുള്ള നേതാവാണ്. തികച്ചും അദ്ദേഹത്തിന്റെ നിര്യാണം ഒരു തരത്തിലും സഹിക്കാൻ പറ്റുന്നതല്ല. എല്ലാ കാര്യങ്ങളിലും വലിയ പ്രതിഭാധനനായിരുന്നു അദ്ദേഹം. ബിന്ദുകൃഷ്ണ ഘട്ടത്തിൽ അനുസ്മരിച്ച ഇപ്പോൾ യു ഡി എഫ് കൺവീനർ, കോൺഗ്രസ് നേതാവ് ബെനി ബെനാൻ ടെലിഫോൺ. ശ്രീ ബെനി ബെനാൻ, പാർട്ടിയും മുന്നണിയും എപ്പോഴും കെട്ടുറപ്പോടുകൂടി തന്നെ മുൻപോട്ട് പോകണം എന്ന് നിലപാടെടുക്കുകയും അതിനുവേണ്ടി പലപ്പോഴും ശ്രമിക്കുകയും ഒക്കെ ചെയ്ത നേതാവ് കൂടിയാണ് കടവൂർ ശിവദാസൻ. താങ്കൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുക? കേരളത്തിലെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ കടവൂർ ശിവദാസൻ. അദ്ദേഹം വളരെ വ്യക്തതയോടും സൂക്ഷ്മതയോടും ദൃഢമായും അഭിപ്രായം പറയുന്ന അഭിപ്രായത്തിൽ ഏത് സാഹചര്യത്തിലും ഉറച്ചു നിൽക്കാൻ പ്രതിബദ്ധത കാണിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്.
1982-87 കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെല്ലാം പല തരത്തിലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കും അതുപോലെ വിമർശനങ്ങൾക്കും ശ്രീ കടവൂർ സിവദാസൻ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നേരിടേണ്ടി വന്നെങ്കിലും അവിടെയെല്ലാം അദ്ദേഹം കാണിക്കുന്ന ഒരു ദൃഢത, വിമർശനങ്ങളെ പോലും അദ്ദേഹം നേരിടുന്ന രീതി ഒരു പൊതുപ്രവർത്തനയിൽ പലപ്പോഴും ഞങ്ങളൊക്കെ നോക്കി കണ്ടിട്ടുണ്ട്. വളരെ കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളിലും അദ്ദേഹം വിജയിച്ചിരുന്നു. കാരണം ഫയൽ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും തീരുമാനമെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അഭിപ്രായം പറയുന്ന കാര്യത്തിലാണെങ്കിലും നിയമസഭയെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും വലിയ സൂക്ഷ്മതയും വ്യക്തതയും ശ്രീ കടവൂർ സിവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു പ്രാസംഗം കൂടിയായിരുന്നു രാഷ്ട്രീയ രംഗത്ത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൈകാര്യം ചെയ്ത എല്ലാ വകുപ്പുകളിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. വ്യക്തിപരമായ ബന്ധങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും ആ വ്യക്തിപരമായ ബന്ധങ്ങൾക്കതീതമായി ആശയങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് തീരുമാനമെടുക്കുന്നതിനും അഭിപ്രായം പറയുന്നതിനും ഏത് സാഹചര്യത്തിലും ഏത് ആളുടെ മുഖത്ത് നോക്കിയും തൻ്റെ അഭിപ്രായം ശക്തമായി പ്രതിഫലിച്ച് പറയുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു. നിയമത്തെ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടുകൂടി വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിലും മന്ത്രിയുമായും ഇരുന്നപ്പോഴും തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ നിയമവശങ്ങളെയും സമഗ്രമായി വിലയിരുത്തിയ ശേഷമേ തീരുമാനമെടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാറില്ല എന്നതായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ഒരു നേതാവായിരുന്നു ശ്രീ കടവൂർ സിവദാസൻ. അദ്ദേഹത്തിന്റെ നിര്യാണം ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാർക്ക് വേണ്ടി എന്നും നിലകൊണ്ട സാധാരണക്കാരുടെ ആവശ്യങ്ങളും ശബ്ദവും വികാരവും എല്ലാ കാലഘട്ടത്തിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള തൊഴിലാളി രംഗത്ത് നിന്നും വളർന്നു വന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ശ്രീ കടവൂർ സിവദാസന് അദ്ദേഹത്തിന്റെ നിര്യാണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യു ഡി എഫിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുശോചനവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. റൈറ്റ്, നന്ദി ശ്രീ ബിനി ബേനാൻ ഇക്കടത്തിൽ ആ ഓർമ്മകൾ പങ്കുവച്ചാണ്. കടവൂർ സിവദാസനെ മറ്റ് പ്രമുഖ നേതാക്കൾ അനുസ്മരിക്കുന്നു. 2001 മുതൽ 2004 വരെയുള്ള എ കെ ആന്റണി മന്ത്രിസഭയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം വൈദ്യുതി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. വളരെ പ്രാഗൽഭ്യത്തോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുകയും മന്ത്രിസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നത്. തന്റെ വകുപ്പ് മാത്രമല്ല, ഗവൺമെന്റ് നേരിടുന്ന പല പ്രശ്നങ്ങളിലും വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഗൈഡൻസ് നൽകാൻ കഴിഞ്ഞിരുന്നു. അന്നൊക്കെ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രിമാരൊരാളാണ് കടവൂർ സിവദാസൻ. ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ സ്വന്തം ആള്, കാരണം ലീഡറാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കടവൂർ സിവദാസനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ നൽകുകയും അതിൽ അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ വളരെ ശോഭിച്ച ഒരാളാണ്. ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള തൊഴിലാളി പ്രവർത്തകൻ എന്ന നിലയിൽ എപ്പോഴും തൊഴിലാളികളുടെ കാര്യങ്ങൾ മന്ത്രിസഭയിൽ വരുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഒരു നല്ല തൊഴിലാളി പ്രവർത്തകൻ കൂടിയായിരുന്നു കടവൂർ സിവദാസൻ. ഞങ്ങൾ തമ്മിൽ വ്യക്തമല്ല, വ്യക്തിപരമായ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ തിരുവനന്തപുരത്ത് പോകുന്ന വഴി കടവൂർ സിവദാസിന്റെ വീട്ടിൽ കയറാറുണ്ട്, സംസാരിക്കാറുണ്ട്. അദ്ദേഹം കുറേ നാളുകളായി അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥത മൂലം മറ്റ് വലിയ പ്രവർത്തനങ്ങൾ പോയിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല, സഹകരണ മേഖലയിലും തൊഴിലാളി മേഖലയിലും അവസാന നിമിഷം വരെ അദ്ദേഹം വളരെ ശക്തമായി പ്രവർത്തിക്കുകയും അതിനകത്ത് ഒരു സജീവമായ പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്തതാണ്. ശ്രീ കടവൂർ സിവദാസൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ എടുത്തിട്ടുള്ള തീരുമാനം കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് മറക്കാനേ കഴിയില്ല. തൊഴിലാളി ക്ഷേമം ബോർഡുണ്ടാക്കാൻ, അവർക്ക് ആനുകൂല്യം കൊടുക്കാൻ ഒക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള നേതൃത്വപരമായ പങ്ക് മറക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നും അദ്ദേഹം നിലപാടെടുത്തിട്ടുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്കാണ് അനുകൂലമായിട്ടാണ്. അദ്ദേഹം അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെല്ലാം പാവങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ കടവൂർ സിവദാസനും ഞാനുമായി ഒരുമിച്ച് ആർ എസ് പിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്.
എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് വളരെ അടുത്ത സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. കടവിശ്വാസിനും ഞാനും കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായിരുന്നു ഒരുമിച്ച്. തൊഴിലുവകുപ്പ് മന്ത്രി, വനംവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നല്ല ഒരു ഭരണാധികാരിയായിരുന്നു, നല്ല പാർലമെന്റേറിയനായിരുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി, കോൺഗ്രസിന്റെ കൊല്ലത്തെ ഡി സി സി പ്രസിഡന്റായി, അതേ ഊർജ്ജസ്ഥലനും ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു. നേതാവ് എന്നതിന് മാത്രം നല്ലപോലെ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു ധീരനായ നേതാവായിരുന്നു.